നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും ജോയിൻ ചെയ്യട്ടെ എല്ലാവരും. എന്തായാലും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുക്കാം. കഴിഞ്ഞ ദിവസം എടുത്ത് നമ്മൾ സ്ട്രോക്ക് ഡിഫ്യൂഷൻ മെത്തേഡ് അല്ലേ ലാസ്റ്റ് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, ഐസൊലേഷൻ ഓഫ് വൈറസ് ഇൻ ലബോറട്ടറി ബൈ ടിഷ്യൂ കൾച്ചർ. മെയിൻ ഹെഡിങ് ആണ് ഐസൊലേഷൻ ഓഫ് വൈറസ് ഇൻ ലബോറട്ടറി ബൈ ടിഷ്യൂ കൾച്ചർ, മെയിൻ ഹെഡിങ്. ഓക്കെ, സബ് ഹെഡിങ് കൊടുക്കുക, സെൽ ആൻഡ് ടിഷ്യൂ കൾച്ചർ ടെക്നോളജി. സെൽ ആൻഡ് ടിഷ്യൂ കൾച്ചർ ടെക്നോളജി എന്ന് സബ് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, എന്താ നോക്കാം. ടിഷ്യൂ കൾച്ചർ ഈസ് എ മെത്തേഡ് ഓഫ് ബയോളജിക്കൽ റിസർച്ച് ഇൻ വിച്ച് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ടിഷ്യൂ ഫ്രം ആൻ ആനിമൽ ഓർ പ്ലാന്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ ക്യാൻ കണ്ടിന്യൂ ടു സർവൈവ് ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ബയോളജിക്കൽ റിസർച്ച് ഇൻ വിച്ച് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ടിഷ്യൂ ഫ്രം ആനിമൽ ഓർ പ്ലാന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ്. അതായത് ടിഷ്യൂസിൻ്റെ, അതായത് ആനിമൽസിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ എന്താ പറയുക, ടിഷ്യൂ ഫ്രാഗ്മെൻറ്റ്സ് എടുക്കും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടും ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് ബയോളജിക്കൽ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം, ടിഷ്യൂ കൾച്ചർ ഈസ് എ മെത്തേഡ് ഓഫ് ബയോളജിക്കൽ റിസർച്ച് ഇൻ വിച്ച് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ടിഷ്യൂ ഫ്രം ആൻ ആനിമൽ ഓർ പ്ലാന്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ ക്യാൻ കണ്ടിന്യൂ ടു സർവൈവ് ആൻഡ് ഫംഗ്ഷൻ. അതായത് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആനിമൽസിൻ്റെയോ പ്ലാന്റ്സിൻ്റെയോ ടിഷ്യൂ ഫ്രാഗ്മെൻറ്റ്സ് എടുക്കും. എന്നിട്ട് അത് നമ്മൾ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിൽ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള, അതിനെ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഫംഗ്ഷൻ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതായത് ആനിമൽസിലെയും പ്ലാന്റ്സിലെയൊക്കെ ടിഷ്യൂ ഫ്രാഗ്മെൻറ്റ്സ് എടുക്കും, ടിഷ്യൂ ഫ്രാഗ്മെൻറ്റ്സ് എടുക്കും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു എൻവയോൺമെൻറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. മീൻസ് ആ ടിഷ്യൂസിന് പിന്നെയും വളരാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ പിന്നെയും അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള എൻവയോൺമെൻറ്റിലോട്ട്, ഒരു അന്തരീക്ഷത്തിലോട്ട് നമ്മൾ ആ ടിഷ്യൂസിനെ മാറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് ആയിട്ട് ഇതാ, ത്രീ ടൈപ്സ് ഓഫ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, അടുത്ത സബ് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി, ത്രീ ടൈപ്സ് ഓഫ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ടിഷ്യൂ കൾച്ചർ മൂന്ന് തരത്തിലാണുള്ളത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഓർഗൻ കൾച്ചർ, ഒന്നാമത്തത് ഓർഗൻ കൾച്ചർ. ഓക്കെ, ഇൻ ദാറ്റ് ദീസ് ആർ മെയിൻലി ഡൺ ഫോർ ഹൈലി സ്പെഷ്യലൈസ്ഡ് പാരസൈറ്റ്സ് ഓഫ് സർട്ടൈൻ ഓർഗൻസ്. ദിസ് ആർ മെയിൻലി ഡൺ ഫോർ ഹൈലി സ്പെഷ്യലൈസ്ഡ് പാരസൈറ്റ്സ് ഓഫ് സർട്ടൈൻ ഓർഗൻസ്. ഓക്കെ, ഈ ഓർഗൻ കൾച്ചർ നടത്തുന്നത് എന്താ പറയുക, പ്രത്യേകപരമായിട്ടുള്ള പാരസൈറ്റ്സിൻ്റെ ചില ഓർഗൻസിലാണ്, ചില അവയവങ്ങളിലാണ് ഈ ഒരു കൾച്ചർ നടത്തുന്നത്. ഓക്കെ, ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില പാരസൈറ്റ്സിൻ്റെ ഓർഗൻസിലാണ്, അവയവങ്ങളിലാണ് ഈ ഓർഗൻ കൾച്ചർ നടത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗൻ കൾച്ചർ. ദീസ് ആർ മെയിൻലി ഡൺ ഫോർ ഹൈലി സ്പെഷ്യലൈസ്ഡ് പാരസൈറ്റ്സ് ഓഫ് സർട്ടൈൻ ഓർഗൻസ്. ഓക്കെ, അതായത് ഓർഗൻ കൾച്ചർ നടത്തുന്നത് ഹൈലി സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകപരമായിട്ടുള്ള പാരസൈറ്റ്സിൻ്റെ ചില അവയവങ്ങളിലാണ് ഈ ഓർഗൻ കൾച്ചർ നടത്തുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, രണ്ടാമത്തത് എക്സ്പ്ലാന്റ് കൾച്ചർ, എക്സ്പ്ലാന്റ് കൾച്ചർ. ഓക്കെ, എക്സ്പ്ലാന്റ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ടിഷ്യൂ ക്യാൻ ബി ഗ്രോൺ ആസ് എക്സ്പ്ലാന്റ് ഇൻ പ്ലാസ്മ ക്ലോട്ട്. ദിസ് മെത്തേഡ് റെയർലി യൂസ്ഡ്. ഓക്കെ, എക്സ്പ്ലാന്റ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ടിഷ്യൂ ക്യാൻ ബി ഗ്രോൺ ആസ് എക്സ്പ്ലാന്റ് ഇൻ പ്ലാസ്മ ക്ലോട്ട്. അതായത് ടിഷ്യൂവിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് വളരുന്നത് ഒരു പ്ലാസ്മ ക്ലോട്ടിലാണ്, ഒരു എക്സ്പ്ലാന്റ് പോലെ ആയിരിക്കും നിലകൊള്ളുന്നത്, അത് പ്ലാസ്മ ക്ലോട്ടിലാണ് വളരുക.
Okay, fragments of tissue can be grown as explant in plasma clot. Plasma clot ile oru explant aayittana ee tissue fragments nilakolluka allengi angane aayirikkum valaruka. Okay, idu rare aayittu use aburvamayittu use cheyyunna oru method aanu. Okay, fragments of tissue can be grown as explant in plasma clot. This method rarely used. അതായത് ടിഷ്യൂസിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് ഒരു എക്സ്പ്ലാന്റ് ആയിട്ടാണ് പ്ലാസ്മ ക്ലോട്ടിൽ വളരുന്നത് അല്ലെങ്കിൽ കൾച്ചർ നടത്തുന്നത്. ഇത് അപൂർവമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, മൂന്നാമത്തേത് സെൽ കൾച്ചർ. മൂന്നാമത്തെ ടൈപ്പ് സെൽ കൾച്ചർ. ഓക്കെ, ഇൻ ദാറ്റ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് വൈറസസ്. It is mostly used for cultivation of viruses. Okay, cell culture പ്രധാനമായിട്ടും നടത്തുന്നത് വൈറസിൻ്റെ കൾട്ടിവേഷനാണ്, മീൻസ് വൈറസിൻ്റെ കൾച്ചറിനാണ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് വൈറസസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത്രയാണ് ടൈപ്സ് വരുന്നത്. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കാം, മെയിൻ ഹെഡിങ് കൊടുക്കുക, സെൽ കൾച്ചർ. ഇതിൽ സെൽ കൾച്ചർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മെയിൻ ഹെഡിങ് കൊടുക്കുക സെൽ കൾച്ചർ. ഓക്കെ, ഇൻ ദാറ്റ് ദർ ആർ ത്രീ ടൈപ്സ്. ഓക്കെ, സെൽ കൾച്ചർ മൂന്ന് തരത്തിലാണുള്ളത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രൈമറി സെൽ കൾച്ചർ. പ്രൈമറി സെൽ കൾച്ചർ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് These are normal cells freshly taken from animal or human body. Okay, primary cell culture ഉള്ള cells എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, ഫ്രഷ് ആയിട്ട് ആനിമൽസിൻ്റെയോ ഹ്യൂമൻ ബോഡീസിനോ എടുക്കുന്നതാണ്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള സെൽസ് ആണ്. ഓക്കെ, ദിസ് ആർ നോർമൽ സെൽസ് ഫ്രഷ്ലി ടേക്കൺ ഫ്രം ആനിമൽ ഓർ ഹ്യൂമൻ ബോഡി. ഓക്കെ, അതായത് നോർമൽ ആയിട്ടുള്ള സെൽസ് ആണ്, ഇത് ഫ്രഷ് ആയിട്ടാണ് എടുക്കുന്നത്. ആനിമൽസിൻ്റെയും ഹ്യൂമൻ ബോഡീൻ്റെയൊക്കെ ശരീരത്തിൽ നിന്ന് ഫ്രഷ് ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ദ ആർ ഏബിൾ ടു ഗ്രോ ഓൺലി ഫോർ ലിമിറ്റഡ് ടൈം ആൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻ ഇൻ സീരിയൽ കൾച്ചർ. ഓക്കെ, അതായത് ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ്. ഓക്കെ, ടൈം ലിമിറ്റഡ് ആണ് ഇവിടെ. ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ടൈം ലിമിറ്റഡ് ആണ്. അതുകൂടാതെ തന്നെ എന്താണ്, കനോട്ട് ബി മെയിൻറ്റെയിൻഡ് ഇൻ സീരിയൽ കൾച്ചർ. ഒരുപാട് തവണ കൾച്ചർ നടത്താനും നമുക്ക് സാധിക്കില്ല. സീരിയൽ കൾച്ചർ മീൻസ് ഒരുപാട് തവണ, ഒന്നിൽ കൂടുതൽ ടൈം കൾച്ചർ നടത്താനും നമുക്ക് സാധിക്കില്ല. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ഏബിൾ ടു ഗ്രോ ഓൺലി ഫോർ ലിമിറ്റഡ് ടൈം ആൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻഡ് ഇൻ സീരിയൽ കൾച്ചർ. ദൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ യൂസ്ഡ് ഫോർ ദി പ്രൈമറി ഐസൊലേഷൻ ഓഫ് വൈറസസ് and production of vaccine. Example, human embryonic kidney. Okay, adayid idu pradhanamayittum use cheyyunnathu virus inde isolation aanu, virus ne verthirikkan vendittaanu. Adu kooda thanne vaccine produce cheyyanakkana upayogikkunnathu. ഓക്കെ, ഈ പ്രൈമറി സെൽ കൾച്ചറിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി. ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നിയിൽ ആണ് ഈ പ്രൈമറി സെൽ കൾച്ചർ നടത്തുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം, പ്രൈമറി സെൽ കൾച്ചറാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സെൽ കൾച്ചർ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ദീസ് ആർ നോർമൽ സെൽസ് ഫ്രഷ്ലി ടേക്കൺ ഫ്രം ആനിമൽ ഓർ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഇത് നോർമൽ ആയിട്ടുള്ള സെൽസ് ആണ്, ഇത് ഫ്രഷ് ആയിട്ടാണ് ഹ്യൂമൻ ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നോ എടുക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ദ ആർ ഏബിൾ ടു ഗ്രോ ഓൺലി ഫോർ ലിമിറ്റഡ് ടൈം ആൻഡ് കനോട്ട് ബി മെയിൻറ്റെയിൻഡ് ഇൻ സീരിയൽ കൾച്ചർ. ഓക്കെ, ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ടൈം അത് ലിമിറ്റഡ് ആണ്. ദെൻ കനോട്ട് ബി മെയിൻറ്റെയിൻഡ് ഇൻ സീരിയൽ കൾച്ചർ. ഒരുപാട് തവണ ഇതിനെ കൾച്ചർ നടത്താൻ നമുക്ക് സാധിക്കില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ ആർ യൂസ്ഡ് ഫോർ ദി പ്രൈമറി ഐസൊലേഷൻ ഓഫ് വൈറസസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻ. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് വൈറസിൻ്റെ ഐസൊലേഷനാണ്. ഓക്കെ, വൈറസിനെ വേർതിരിക്കാനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ് ഉൽപ്പാദിപ്പിക്കാനൊക്കെയാണ്.
ഓക്കെ ഈ പ്രൈമറി സെൽ കൾച്ചർ നടത്തുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി, ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നിയാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് സെക്കൻഡറി സെൽ കൾച്ചർ. സെക്കൻഡറി സെൽ കൾച്ചർ ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ദീസ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി സെൽ കൾച്ചർ, സോ ദേർ ആർ കോൾഡ് സെക്കൻഡറി കൾച്ചർ ഓർ സബ് കൾച്ചർ. ഓക്കെ അതായത് ഇത് ഉത്ഭവിക്കുന്നത് പ്രൈമറി സെൽ കൾച്ചറിൽ നിന്നാണ്. ഓക്കെ മീൻസ് പ്രൈമറി സെൽ കൾച്ചറിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡറി കൾച്ചർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സബ് കൾച്ചർ എന്നൊക്കെ വിളിക്കുന്നു. ദിസ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി സെൽ കൾച്ചർ, സോ ദേർ ആർ കോൾഡ് സെക്കൻഡറി കൾച്ചർ ഓർ സബ് കൾച്ചർ. ഓക്കെ അതായത് ഇത് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഇത് പ്രൈമറി സെൽ കൾച്ചറിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ സെക്കൻഡറി കൾച്ചർ എന്ന് അല്ലെങ്കിൽ സബ് കൾച്ചർ എന്നൊക്കെ വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഓൾസോ കോൾഡ് ഡിപ്ലോയിഡ് സെൽ കൾച്ചർ. ഓക്കെ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡിപ്ലോയിഡ് സെൽ കൾച്ചർ. ഡിപ്ലോയിഡ് സെൽ കൾച്ചർ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആസ് സെക്കൻഡറി സെൽ കൾച്ചേഴ്സ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് സബ് കൾച്ചേർഡ് ഫോർ 22-50 times. സെക്കൻഡറി കൾച്ചേഴ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, അതായത് സബ് കൾച്ചർ ചെയ്യാം, പിന്നെയും ഒരുപാട് തവണ സീരിയൽ കൾച്ചർ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു 20-50 times, ഒരു 20-50 തവണയൊക്കെ നമുക്ക് ഇതിനെ കൾച്ചർ ചെയ്യാൻ, സബ് കൾച്ചർ ചെയ്യാൻ സാധിക്കും. ഓക്കെ പ്രൈമറി സെൽ കൾച്ചറിൽ പറഞ്ഞ് നമുക്ക് സീരിയൽ കൾച്ചർ സാധ്യമല്ലാന്ന്. സെക്കൻഡറി കൾച്ചറിൽ എന്താണ്, നമുക്ക് ഒരു 20-50 തവണ നമുക്ക് ഇതിനെ കൾച്ചർ ചെയ്യാൻ സാധിക്കും. ആ സെക്കൻഡറി സെൽ കൾച്ചേഴ്സ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് സബ് കൾച്ചേർഡ് ഫോർ 22-50 times. അതായത് സെക്കൻഡറി സെൽ കൾച്ചറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, ഒരു 20-50 തവണയൊക്കെ നമുക്ക് സബ് കൾച്ചർ ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് സെക്കൻഡറി സെൽ കൾച്ചർ ആർ യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് വൈഡ് ഗ്രൂപ്പ് ഓഫ് ആനിമൽ വൈറസസ് ആൻഡ് ഗ്രോവിങ് ഫസ്റ്റീഡിയസ് വൈറസസ്. സം സെക്കൻഡറി കൾച്ചർ ആർ യൂസ്ഡ് ഫോർ വാക്സിൻ പ്രൊഡക്ഷൻ. ഓക്കെ സെക്കൻഡറി സെൽ കൾച്ചറും എന്താണ്, വൈഡ് ഗ്രൂപ്പ് ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള വൈറസിൻ്റെ ഐസൊലേഷനും അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റീഡിയസ് വൈറസിൻ്റെ ഓക്കെ ഐസൊലേഷനൊക്കെയാണ്. ഫസ്റ്റീഡിയസ് വൈറസ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് വൈറസ്. ഓക്കെ ഫസ്റ്റീഡിയസ് വൈറസിൻ്റെ ഐസൊലേഷനൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ആനിമൽ വൈറസിൻ്റെ ഐസൊലേഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ആനിമൽ വൈറസിൻ്റെ ഐസൊലേഷനും അതുപോലെ തന്നെ ഗ്രോവിങ് ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള വൈറസിൻ്റെയൊക്കെ ഐസൊലേഷനാണ്. ദെൻ സം സെക്കൻഡറി കൾച്ചർ ആർ യൂസ്ഡ് ഫോർ വാക്സിൻ പ്രൊഡക്ഷൻ. ചില സെക്കൻഡറി കൾച്ചർ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, വാക്സിൻ പ്രൊഡക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്. സ്കിൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് കോമ ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി സെൽസ്. ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി സെൽസും എനിക്ക് ഒന്നുകൂടി പറയാം. സെക്കൻഡറി സെൽ കൾച്ചർ ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ദീസ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി സെൽ കൾച്ചർ. ഇത് പ്രൈമറി സെൽ കൾച്ചറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, സോ ദേർ ആർ കോൾഡ് സെക്കൻഡറി കൾച്ചർ ഓർ സബ് കൾച്ചർ. അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡറി കൾച്ചർ അല്ലെങ്കിൽ സബ് കൾച്ചർ എന്ന് വിളിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഓൾസോ കോൾഡ് ഡിപ്ലോയിഡ് സെൽ കൾച്ചർ. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡിപ്ലോയിഡ് സെൽ കൾച്ചർ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ആസ് സെക്കൻഡറി സെൽ കൾച്ചേഴ്സ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് സബ് കൾച്ചേർഡ് ഫോർ 22-50 times. അതായത് സെക്കൻഡറി സെൽ കൾച്ചറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, സബ് കൾച്ചർ നടത്താനും സാധിക്കും. അതായത് 20-50 തവണ. ദെൻ നെക്സ്റ്റ് പോയിന്റ് സെക്കൻഡറി സെൽ കൾച്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദി ഐസൊലേഷൻ ഓഫ് വൈഡ് ഗ്രൂപ്പ് ഓഫ് ആനിമൽ വൈറസസ് ആൻഡ് ഗ്രോവിങ് ഫസ്റ്റീഡിയസ് വൈറസസ്. സം സെക്കൻഡറി കൾച്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ വാക്സിൻ പ്രൊഡക്ഷൻ. അതായത് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ആനിമൽ അതായത് വൈഡ് ഗ്രൂപ്പ് ഓഫ് ആനിമൽ വൈറസ്, ആനിമലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈറസിൻ്റെ ഐസൊലേഷനും അതുപോലെ തന്നെ ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള വൈറസിൻ്റെ ഐസൊലേഷനൊക്കെയാണ്. ദെൻ അതുകൂടാതെ തന്നെ ചില സെക്കൻഡറി കൾച്ചർ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്, വാക്സിൻ പ്രൊഡക്ഷനും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇതിനൊരു എക്സാമ്പിൾ സ്കിൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസും അതുപോലെ തന്നെ ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി സെൽസൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ഓക്കെ ദെൻ മൂന്നാമത്തെ ടൈപ്പ് കണ്ടിന്യൂസ് സെൽ ലൈൻസ്. കണ്ടിന്യൂസ് സെൽ ലൈൻസ്. ഓക്കെ സെൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ കൾച്ചർ തന്നെയാണ്. ഓക്കെ പ്രൈമറി സെൽ ലൈൻസ് എന്നൊക്കെ പറയും, സെക്കൻഡറി സെൽ ലൈൻസ് അല്ലെങ്കിൽ കൾച്ചർ എന്നൊക്കെ പറയും.
മീൻസ് കൾച്ചർ തന്നെയാണ് ഓക്കെ ഇൻ ദാറ്റ് തേർഡ് വൺ കണ്ടിന്യൂസ് സെൽ ലൈൻസ് ഓക്കെ ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ക്യാൻസർ സെൽസ് ഓക്കെ ഇത് ഉത്ഭവിച്ചിരിക്കുന്നത് ക്യാൻസർ സെൽസിൽ നിന്നാണ് ഓക്കെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സെൽസ് നടത്തുന്നത് ക്യാൻസർ സെൽസിൽ നിന്നാണ് ഓക്കെ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ക്യാൻസർ സെൽസ് ദെൻ സെക്കൻഡ് പോയിന്റ് ദേ ക്യാൻ ബി സീരിയലി കൾച്ചേർഡ് സോ നെയിംഡ് ആസ് കണ്ടിന്യൂസ് സെൽ ലൈൻസ് ഓക്കെ ഇതിന് സീരിയലായിട്ട് ഒരുപാട് തവണ നമുക്ക് കൾച്ചർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിന് കണ്ടിന്യൂസ് സെൽ ലൈൻസ് എന്ന് പേര് വന്നത് ദെൻ നെക്സ്റ്റ് പോയിന്റ് ദേ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഏതർ ബൈ സീരിയൽ സബ് കൾച്ചർ ഓർ ബൈ സ്റ്റോറിംഗ് ഇൻ ഡീപ് ഫ്രീസ് അറ്റ് -70°C ഓക്കെ ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഒന്നെങ്കിൽ സീരിയൽ സബ് കൾച്ചർ നടത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഡീപ് ഫ്രീസ് നടത്തിയിട്ട് അതായത് ഒരു -70°C നമുക്ക് ഇതിനെ ഫ്രീസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനും സാധിക്കും ദേ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഏതർ ബൈ സീരിയൽ സബ് കൾച്ചർ ഓർ ബൈ സ്റ്റോറിംഗ് ഇൻ ഡീപ് ഫ്രീസ് അറ്റ് -70°C അതായത് ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ എന്താണ് സീരിയൽ സബ് കൾച്ചർ നടത്തിയിട്ട് ഒരുപാട് തവണയുള്ള സബ് കൾച്ചർ നടത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഡീപ് ഫ്രീസിൽ ഒരു -70°C നമുക്കിതിനെ സ്റ്റോർ ചെയ്യാനും സാധിക്കും ദെൻ നെക്സ്റ്റ് പോയിന്റ് ഡ്യൂ ടു ഡെറിവേഷൻ ഫ്രം ക്യാൻസർ സെൽസ് ദേ ആർ നോട്ട് യൂസ്ഫുൾ ഫോർ വാക്സിൻ പ്രൊഡക്ഷൻ ഓക്കെ അതായത് ഇത് ഡിറൈവ് ആകുന്നത് ക്യാൻസർ സെൽസിൽ നിന്നാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്താണ് ഇത് വാക്സിൻ പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല ദെൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് HEP ഒരു ചെറിയ ഹൈഫൻ ഇട്ടിട്ട് 2 HEP2 കോമ ക്യാപിറ്റൽ ലെറ്റേഴ്സ് BHK ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് 21 HEP2 കോമ BHK 21 എന്നോട് പറയാം കണ്ടിന്യൂസ് സെൽ ലൈൻസ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ക്യാൻസർ സെൽസ് ഓക്കെ ഇവിടെ നമ്മൾ കൾച്ചർ നടത്തുന്നത് ക്യാൻസർ സെൽസാണ് ഓക്കെ അല്ലെങ്കിൽ അത് ഉത്ഭവിച്ചിരിക്കുന്നത് ഈ മെത്തേഡ് ഉത്ഭവിച്ചിരിക്കുന്നത് ക്യാൻസർ സെൽസിൽ നിന്നാണ് ദെൻ ദേ ക്യാൻ ബി സീരിയലി കൾച്ചേർഡ് സോ നെയിംഡ് ആസ് കണ്ടിന്യൂസ് സെൽ ലൈൻസ് ഇതിനെ നമുക്ക് ഒരുപാട് തവണ കൾച്ചർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കണ്ടിന്യൂസ് സെൽ ലൈൻസ് എന്ന് വിളിക്കുന്നത് ദെൻ നെക്സ്റ്റ് പോയിന്റ് ദേ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഏതർ ബൈ സീരിയൽ സബ് കൾച്ചർ ഓർ ബൈ സ്റ്റോറിംഗ് ഇൻ ഡീപ് ഫ്രീസ് അറ്റ് -70°C അതായത് ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഒന്നെങ്കിൽ സീരിയൽ ഒരുപാട് തവണയുള്ള സബ് കൾച്ചർ വഴി അല്ലെങ്കിൽ എന്താണ് ഒരു -70°C നമുക്ക് ഡീപ് ഫ്രീസ് നടത്തിയിട്ട് സ്റ്റോർ ചെയ്യാനും സാധിക്കും ദെൻ നെക്സ്റ്റ് പോയിന്റ് ഡ്യൂ ടു ഡെറിവേഷൻ ഫ്രം ക്യാൻസർ സെൽസ് ദേ ആർ നോട്ട് യൂസ്ഫുൾ ഫോർ വാക്സിൻ പ്രൊഡക്ഷൻ ഇത് ക്യാൻസർ സെൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ വാക്സിൻ പ്രൊഡക്ഷൻ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല ദെൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HEP2 ആൻഡ് BHK 21 ക്ലിയർ ഓക്കെ നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക അഡ്വാൻറ്റേജസ് ഓഫ് സെൽ കൾച്ചർ ഓക്കെ ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഈസി ടു യൂസ് ഓക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ദെൻ സെക്കൻഡ് വൺ അബ്സല്യൂട്ട് കൺട്രോൾ ഓഫ് ഫിസിക്കൽ എൻവയോൺമെൻറ് ഓക്കെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിനെ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ദെൻ തേർഡ് പോയിന്റ് കോസ്റ്റ് എഫക്റ്റീവ് മീൻസ് വളരെ വിലക്കുറവുള്ള ഒന്നാണ് നമുക്കൊന്നുകൂടി പറയാം അഡ്വാൻറ്റേജസ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഈസി ടു യൂസ് സെക്കൻഡ് വൺ അബ്സല്യൂട്ട് കൺട്രോൾ ഓഫ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് തേർഡ് പോയിന്റ് കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റ് എഫക്റ്റീവാണ് മീൻസ് വില നമുക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓക്കെ ഫസ്റ്റ് പോയിന്റ് ഡിഫിക്കൽട്ടി ടു ഒബ്ടെയിൻ അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് പോയിന്റ് സ്ട്രിക്റ്റ് അസെപ്സിസ് ടെക്നിക് ഓക്കെ അതായത് സ്ട്രിക്റ്റായിട്ടുള്ള അസെപ്സിക് ടെക്നിക്ക് ആവശ്യമാണ് മീൻസ് സ്റ്റെറിലൈസേഷൻ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്കുകൾ ആവശ്യമാണ് മീൻസ് കണ്ടാമിനേഷനിലാണ് നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള മെത്തേഡ്സ് സ്വീകരിക്കണം എന്നുള്ള അർത്ഥം ദെൻ നെക്സ്റ്റ് പോയിന്റ് റിക്വേഴ്സ് ഹൈലി സ്കിൽഡ് പേഴ്സണൽ അതുകൂടാതെ തന്നെ എന്താണ് ഈ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഈ സെൽ കൾച്ചർ നടത്തണമെങ്കിൽ വളരെ കഴിവുള്ള വ്യക്തികളെ ആവശ്യവുമാണ് സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളെ ആവശ്യമാണ് മീൻസ് സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെയൊക്കെ ആവശ്യമാണെന്നുള്ള അർത്ഥം
disadvantages. First one, difficulty to obtain. Maintain ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ദെൻ സെക്കൻഡ് വൺ, സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്ക്. കറക്റ്റ് ആയിട്ടുള്ള അസെപ്റ്റിക് ടെക്നിക്കുകളും ആവശ്യമാണ്. മീൻസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ തടയാനൊക്കെ ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ, റിക്വയേഴ്സ് ഹൈലി സ്കിൽഡ് പേഴ്സണൽ. മീൻസ് എന്താ പറയുക, നല്ല കഴിവുള്ള വ്യക്തികളെ ആവശ്യമാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? അഡ്വാൻറ്റേജസിലെ രണ്ടാമത്തെ ഒന്ന് പറഞ്ഞുതരുമോ? അബ്സല്യൂട്ട് കൺട്രോൾ ഓഫ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഫിസിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഫിസിക്കലായിട്ടുള്ള അന്തരീക്ഷത്തെ കറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ. ടിഷ്യൂനെ അതൊന്നുകൂടി പറയണോ? ഡെഫിനേഷൻ ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ. ടിഷ്യൂ കൾച്ചർ ഈസ് എ മെത്തേഡ് ഓഫ് ബയോളജിക്കൽ റിസർച്ച് ഇൻ വിച്ച് ഫ്രാഗ്മെന്റ്സ് ഓഫ് ടിഷ്യൂ ഫ്രം ആൻ ആനിമൽ ഓർ പ്ലാന്റ് ആർ ട്രാൻസ്പോർട്ട് ടു ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദേ ക്യാൻ കണ്ടിന്യൂ ടു സർവൈവ് ആൻഡ് ഫങ്ഷൻ. അതായത് ടിഷ്യൂ കൾച്ചർ മെത്തേഡ് എന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ ആനിമൽസിൽ നിന്നും അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നൊക്കെ ടിഷ്യൂ ഫ്രാഗ്മെന്റ്സ് എടുക്കും. എന്നിട്ട് നമ്മൾ ഇതിന് വളരാൻ ആവശ്യമായിട്ട് മീൻസ് ഇതിന് വളരാനും അതുപോലെ തന്നെ അതിൻ്റെ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ടിഷ്യൂസിനെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. കളക്ട് ചെയ്തിരിക്കുന്ന ടിഷ്യൂനെ നമ്മൾ ആ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, മാറ്റും. ക്ലിയർ ആയോ? നിമിഷ, ഇസ് ഇറ്റ് ക്ലിയർ? നിമിഷ പറയുന്ന കേൾക്കുന്നില്ലല്ലോ. നിമിഷ, നിമിഷ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തു. അതേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഷംന, ഓക്കെ, എന്താണ് സെൽ ആൻഡ് ടിഷ്യൂ കൾച്ചർ ടെക്നോളജി? ബയോളജിക്കൽ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. പിന്നെ ആനിമൽസും പ്ലാന്റ്സിലേക്കും ടിഷ്യൂ ഫോർമാറ്റ് എടുത്തിട്ട് അത് ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിലേക്ക് മാറ്റും. ത്രീ ടൈപ്പ് ഓഫ് ടിഷ്യൂ കൾച്ചർ ആണുള്ളത്. ഒന്ന് ഓർഗൻ കൾച്ചർ, രണ്ട് എക്സ്പാൻഡ് കൾച്ചർ, സെൽ കൾച്ചർ. ഓർഗൻ കൾച്ചറിൽ നടത്തുന്നത് പ്രത്യേക പാരസൈറ്റിന്റെ ചില ഓർഗനിലാണ്. പിന്നെ എക്സ്പാൻഡ് കൾച്ചർ ടിഷ്യൂവിന്റെ ഫ്രാഗ്മെന്റ് വളരുന്നത് എക്സ്പാൻഡ് ആയി പ്ലാസ്മ ക്ലോട്ടിലാണ്. പിന്നെ സെൽ കൾച്ചർ വൈറസിന്റെ കൾട്ടിവേഷനിലാണ്. അഭിഷ്ണ, 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 സഹല, സഹല, സഹല കേൾക്കുന്നുണ്ടോ? എനിക്ക് പ്രൈമറി സെൽ കൾച്ചർ പറ. നോർമലായ സെൽസ് ആണ്, ഫ്രഷ് സെൽസ്. ഫ്രഷ് ആയ സെൽസ് ആണ് ഹ്യൂമൻസിലും ആനിമൽസിൽ നിന്നും എടുക്കുന്നത്. പിന്നെ വളർച്ച ടൈം ലിമിറ്റഡ് ആണ്. ഒരുപാട് തവണ കൾച്ചർ ചെയ്യാൻ സാധിക്കില്ല. എക്സാമ്പിള്, ഹ്യൂമൻ എംബ്രിയോണിക്, ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി. നിമിഷ, 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 സെക്കൻഡറി സെൽ കൾച്ചർ പറ. സെക്കൻഡറി സെൽ കൾച്ചർ പറ. ബാക്കിയാണ്
അത് ഉൽപാദ അത് എന്താ പറയാ അത് 20 മിനിറ്റ് 50 മിനിറ്റ് 50 തവണയെങ്കിലും ചെയ്യാൻ സഹായിക്കും സാധിക്കും. പിന്നെ നിങ്ങളുടെ ബാക്ടീരിയ പിന്നെ ഓക്കെ നിമിഷം മ്യൂട്ട് ചെയ്തോ നിമിഷം മ്യൂട്ട് ചെയ്തോ. ഓക്കെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ വീക്കോടെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് മൈക്രോബയോളജി കവറാകും. ഈ വീക്ക് എന്തായാലും ഫ്രൈഡേക്കുള്ളിൽ നിങ്ങളുടെ മൈക്രോബയോളജി കവറാകും. ക്ലിയർ ആയോ? അപ്പോൾ മൺഡേ തൊട്ട് നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? മൺഡേ തൊട്ട് നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. മീൻസ് നിങ്ങളായിരിക്കും ഇനി ക്ലാസ് എടുക്കുക. സി മാർക്കിലോട്ട് ഇൻറ്റേണൽ മാർക്കിലോട്ട് ഇൻറ്റേണൽ മാർക്കിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യാം. എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മീൻസ് ഞാൻ ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക. ക്ലിയർ ആയോ? ഒരു ദിവസം രണ്ട് പേർക്ക് എടുക്കാൻ പറ്റുമോ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം. വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്ക് ആകും. ക്ലിയർ ആയോ? ഓക്കെ വീഡിയോ ഓൺ ആക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഓൺ ആക്കാം. ഓക്കെ ദെൻ ഒരു ദിവസം രണ്ട് പേർക്ക് എടുക്കാൻ പറ്റുമോ അസൈൻമെന്റ്? എങ്ങനാ ഷംന? എങ്ങനെ എടുക്കാൻ പറ്റുമോ? മീൻസ് നിങ്ങൾ എഴുതിയത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്ര എടുക്കാൻ പറ്റുമോ തോന്നുന്നുണ്ടോ? ഓക്കെ ചെക്ക് ചെയ്യാം, എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇല്ലാന്ന് തോന്നുന്നു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ആകെ അരമണിക്കൂറല്ലേ എടുക്കാൻ കിട്ടും. ഒരാൾക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നേ. നോക്കാം, ഞാൻ ജസ്റ്റ് നോക്കാം, എന്നിട്ട് പറയാം. അതനുസരിച്ചിട്ട് എടുക്കേണ്ട ദിവസവും അതുപോലെ തന്നെ നൈംസൊക്കെ ഞാൻ വാട്സപ്പിൽ ഇട്ടോളാം. ക്ലിയർ ആയോ? അതുകൂടാതെ തന്നെ എന്താ പറയുക, ഒരു എക്സാം കണ്ടക്ട് ചെയ്യാം. മീൻസ് ഫ്രൈഡേക്കുള്ളിൽ നിങ്ങളുടെ ഈ ചാപ്റ്റർ കവറാകും. ഈ ചാപ്റ്ററിൻ്റെ എക്സാം നെക്സ്റ്റ് ഫ്രൈഡേ കണ്ടക്ട് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ? ഈ ഫ്രൈ അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സാം നെക്സ്റ്റ് ഫ്രൈഡേ കണ്ടക്ട് ചെയ്യാം. ഓക്കെ അത് കഴിഞ്ഞുള്ള ഫ്രൈഡേ ഫുൾ ചാപ്റ്ററിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഫ്രൈഡേ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സാം, അത് കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ എല്ലാ ഫുൾ ചാപ്റ്റേഴ്സ് മൈക്രോബയോളജി ഫുൾ ചാപ്റ്റേഴ്സ് എക്സാം കണ്ടക്ട് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ എനിക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.